കെ മുരളീധരനെ അനുനയിപ്പിക്കാൻ കെ പി സി സി. കെ സുധാകരൻ ഇന്ന് വീട്ടിലെത്തി കെ മുരളീധരനെ കാണും. തൃശൂരിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പോരായ്മയുണ്ട് എന്ന് മുരളീധരൻ നേരത്തെ തന്നെ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. രാഹുൽ കെ വി ചേർന്ന വിവരങ്ങളുമായി. രാഹുൽ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒട്ടൊക്കെയൊന്ന് പിണങ്ങി നിൽക്കുകയായിരുന്നു. വലിയ പരിഭവത്തിലും അതിലേറെ വികാര നിർഭരനുമായാണ് കഴിഞ്ഞ ദിവസം സംസാരിച്ചതൊക്കെ. അപ്പോൾ എന്ത് വിശദീകരണമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തോൽവിയെ സംബന്ധിച്ച് ഉണ്ടാവുക? എന്തായിരിക്കും അവരുടെ ഒരു വിലയിരുത്തൽ എന്നാണ് പ്രതീക്ഷിക്കുന്നത്? മോത്തി, ഗുഡ് മോർണിംഗ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടിയെങ്കിലും തൃശൂരും അതിനുശേഷം കെ മുരളീധരൻ എടുത്ത നിലപാടും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. കെ മുരളീധരനെ പോലൊരു മുതിർന്ന നേതാവ്, മുൻ കെ പി സി സി അധ്യക്ഷനായിരുന്നയാൾ പാർട്ടിയിൽ നിന്ന് പിണങ്ങി നിൽക്കുന്നത് പാർട്ടിയെ സംബന്ധിച്ച് സഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇതുകൊണ്ടാണ് അനുനയ നീക്കത്തിലേക്ക് കടക്കുന്നത്. തൃശ്ശൂരിലുണ്ടായ പോരായ്മകളാണ് കെ മുരളീധരൻ പരസ്യമായി തന്നെ ചൂണ്ടിക്കാട്ടിയത്. അതായത് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് തന്നെ തൃശ്ശൂരിലെ ചില കാര്യങ്ങൾ മുരളി ചൂണ്ടിക്കാട്ടിയതാണ്. തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ അതിവ്യക്തമാവുകയും പരസ്യമായി മുരളി തുറന്നടിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് തൽക്കാലം മാറി നിൽക്കുന്നു എന്നൊരു നിലപാടാണ് കെ മുരളീധരൻ സ്വീകരിച്ചിട്ടുള്ളത്. മുതിർന്ന നേതാക്കൾ, കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇതിനകം തന്നെ മുരളി ഈ നിലപാടിൽ നിന്ന് പിന്തിരിയണമെന്ന് പരസ്യമായി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനോട് ഒരു പ്രതികരണം എന്താണെന്ന് മുരളീധരൻ അറിയിച്ചിട്ടില്ല. കെ പി സി സി സജീവമായി തന്നെ മുരളിയെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളിലേക്ക് കടക്കുകയാണ്. ഇതിനാലാണ് കെ പി സി സി അധ്യക്ഷൻ നേരിട്ട് കെ മുരളീധരൻ്റെ കോഴിക്കോട്ടെ വീട്ടിലെത്തി മുരളിയെ കാണുന്നത്. ചില ഫോർമുലകളാണ് കെ പി സി സി മുന്നോട്ട് വെക്കുന്നത്. അതിലൊന്ന് വയനാടാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിലും റായ്ബറേലിയിലും മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ വയനാട് ഒഴിയുകയാണെങ്കിൽ ആ സീറ്റിൽ കെ മുരളീധരനെ മത്സരിപ്പിക്കുക എന്നൊരു ഫോർമുല മുന്നോട്ട് വെക്കാനുള്ളൊരു സാധ്യതയാണ്. പക്ഷേ കെ മുരളീധരൻ അത് അംഗീകരിക്കാൻ സാധ്യത ഇല്ല എന്നുള്ള ഒരു വിവരം തന്നെയാണ്, സൂചന തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്.